കാർഷിക രംഗത്ത് വീണ്ടും അത്ഭുതങ്ങൾ തീർക്കുകയാണ്. ഈ രംഗത്ത് നിരവധി പഠനങ്ങൾ നടത്തിയ കൃഷി ജീവിത സബരിയാക്കിയ മനുഷ്യൻ വിജയൻ പിള്ള, മരുഭൂമിയെ മലർവാടിയാക്കിയ മലയാളി എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തി. വിജയൻ പിള്ളയുടെ തോട്ടം കാണാം, അദ്ദേഹം പറയുന്ന പ്രസക്തമായ കാര്യങ്ങൾ കേൾക്കാം. ഇപ്പോൾ ഇത് അലൈനിലെ അൽ ഹൈറിലുള്ള വിജയൻ പിള്ളയുടെ ഫാം. ഇവിടെ എത്തിയാൽ കാണുന്നത് നൂറുകണക്കിന് പക്ഷികളെയാണ്, കേൾക്കുന്നത് ഇവയുടെ കൂജനങ്ങൾ. പലതരത്തിലുള്ള ചെറിയ പക്ഷികൾ. ഇവയെ വളർത്തുന്നതൊന്നുമല്ല, പച്ചപ്പ് കണ്ട് ഇവ താനെ വന്നണഞ്ഞതാണ്. കൃഷിയെ ജീവിത സബരിയാക്കിയെടുത്ത പ്രവാസി മലയാളിയാണ് വിജയൻ പിള്ള, ഗൾഫിലെ കൃഷിയുടെ പ്രതീകം. കുരുവികളുടെ കാഷ്ടം, കുരുവികളുടെ യൂറിൻ ലക്ഷക്കണക്കിന് കുരുവികളെ തോട്ടത്തിലോട്ട് ആകർഷിച്ചു. മുരിങ്ങയുടെ ഹണി, സെസ്ബാനിയ അഥവാ അകത്തുചീരയുടെ ഹണി, മറ്റു പൂക്കളുടെ ഹണി, ഹണികൾ മാത്രം ആഹാരമായിട്ട് കഴിച്ചിട്ട് അതിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന യൂറിനും ആ കുരുവികളിൽ നിന്ന് കിട്ടുന്ന കാഷ്ടവും കൊണ്ട് ഡെവലപ്പ് ചെയ്തൊരു തോട്ടമാണത്. മൈക്രോ ഓർഗാനിസിന് വേണ്ടി ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ച സഞ്ചരിച്ച പാത പശുവിൻ്റെ ചാണകവും മൂത്രവുമായിരുന്നെങ്കിൽ ഇവിടെ പശു വളർത്താനുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് കിളികളെ ഈ തോട്ടത്തിലോട്ട് ആകർഷിച്ചിട്ട് അതിന് നാച്ചുറലായിട്ടുള്ള മുരിങ്ങപ്പൂവിൻ്റെ ഹണികളും 4000 മുരിങ്ങമരത്തിൻ്റെ ഹണികളും 4000-ൽ പരം അകത്തുചിരയുടെ ഹണികളും കൊടുത്ത് മറ്റ് വൃക്ഷങ്ങളും വളർത്തി അതിൻ്റെ ഹണികൾ കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന കുരുവിക്കൂട്ടങ്ങളും ആ കുരുവിക്കൂട്ടങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന യൂറിനും അതിൻ്റെ കാഷ്ടവും കൊണ്ടാണ് ഈ പുതിയ തോട്ടം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഗൾഫ് ജീവിതം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ചിലർ, നാട്ടിൽ കുറച്ച് നിലമൊക്കെയുണ്ട്, ഇനി ശിഷ്ടകാലം കുറച്ച് കൃഷിയൊക്കെ ആയി അങ്ങ് കൂടാം, ഏതായാലും വിഷമില്ലാത്ത ഭക്ഷണമെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിക്കുന്നവർ ആദ്യം ഓർക്കുന്ന പേർ വിജയൻ പിള്ളയുടേതാണ്. വിജയൻ പിള്ളയെ കണ്ട് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ നിർദ്ദേശങ്ങൾ തേടിയാണ് ഇവർ നാട്ടിലേക്ക് മടങ്ങുന്നത്. കാരണം ഈ മരുഭൂമിയിൽ കൃഷി ഇറക്കി പത്തര മാറ്റി വിളയിച്ച കർഷകനാണ് വിജയൻ പിള്ള. പരമാവധി രാസവളം ഒഴിവാക്കുക, പശുവിൻ്റെ ചാണകം മാത്രം കൃഷിക്ക് ഉപയോഗിക്കുക. അപ്പോൾ പശുവിൻ്റെ ചാണകം മണ്ണിൽ വീഴുമ്പോൾ മണ്ണിലെ മൈക്രോ ഓർഗാനിസം മില്യൺ കണക്കിലുള്ള മൈക്രോബ്സ് ട്രില്യൺസായി മൾട്ടിപ്ലൈ ചെയ്യും. ആ പശുവിൻ്റെ ചാണകത്തിനുള്ള കൃഷിയാണെങ്കിൽ ഭൂമിയിൽ വെള്ളം സ്റ്റോർ ചെയ്ത് കിടക്കുകയും മണ്ണിനകത്ത് അത് മൾച്ചിങ് ആയിട്ട് ഉപയോഗിച്ച് കിടക്കുകയും കാപ്പിലറി ഫോഴ്സ് മൂലം ഭൂമിക്കടി പോകുന്ന വെള്ളം ആട്ടോമാറ്റിക്കായിട്ട് തിരിച്ച് കയറി വന്ന് സസ്യങ്ങൾക്ക് വളരെ പ്രധാനമാണ്. കാപ്പിലറി ഫോഴ്സിൽ ഭൂമിക്കുരുത്തത്തിനെതിരായിട്ട് വരുന്ന വെള്ളം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നു. ഭൂഗുരുത്വത്തിനെതിരായിട്ട് കാപ്പിലറി ഫോഴ്സ് മൂലം ഉയർന്നു വരുന്ന വെള്ളം ഉപയോഗിച്ചിരിക്കുന്നു. അതിനെന്നെ സഹായിക്കുന്നത് ഓർഗാനിക് മാറ്ററുകളാണ്. മുരിങ്ങയുടെ കോടിക്കണക്കിനുള്ള ഡെപ്പോസിറ്റ്, മണ്ണിൽ വീഴുന്ന ഇലകൾ, അകത്തുചിരയുടെ ഇലകൾ, കുരുവയുടെ കാഷ്ടം, ഇതെല്ലാം കൂടെ വീണിട്ട് ഇവിടെ മൈക്രോ ഓർഗാനിസം നിയന്ത്രിക്കുന്നത്. അത് മണ്ണിൽ മൽച്ച് ഒരു പൊത പോലെ കിടക്കുകയും പൊത പോലെ കിടക്കുമ്പോൾ മണ്ണിന് അടിയിൽ കിടക്കുന്ന വെള്ളം കാപ്പിലറി ഫോഴ്സും ഭൂഗുരുത്തിനെതിരായിട്ട് മുകളിലോട്ട് വരും. അങ്ങനെയാണ് തോട്ടം നിലനിർത്തുന്നത്. ഇപ്പോൾ ഗൾഫിലെ പല വിദ്യാലയങ്ങളിലും വിജയൻ പിള്ള കൃഷി ഇറക്കി തുടങ്ങിയിരിക്കുന്നു. വിദ്യാർത്ഥികളിൽ കൃഷിയെക്കുറിച്ചുള്ള താല്പര്യം വളർത്തുന്നതിൽ വിജയൻ പിള്ളയുടെ പങ്ക് നിസ്തുലമാണ്. തക്കാളി കൃഷിയിൽ വിപ്ലവം സൃഷ്ടിച്ച കർഷകനാണ് വിജയൻ പിള്ള. ജൈവ കൃഷിയിലൂടെ കൃഷി വിജയിപ്പിക്കാമെന്ന് തെളിയിച്ച കർഷകൻ. ഇപ്പോൾ തന്റെ പുതിയ ഫാമിലെ കാർഷിക വൃത്തിയിലാണ് വിജയൻ പിള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ വിളഞ്ഞു നിൽക്കുന്നത് ചോളമാണ്, മരുഭൂമിയിൽ അധികം വിളയില്ല എന്ന് പലരും ധരിച്ചിരുന്ന കൃഷി. എന്നാൽ വെറും ജൈവ കൃഷിയിലൂടെ തന്നെ ഇതും വിജയകരമാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കർഷകൻ. ചോളം മാത്രമല്ല, മുരിങ്ങ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നു. ഇത് അഗസ്തി ചീര. കൃഷ്ണതുളസി. ഇങ്ങനെ പല പല ഉൽപ്പന്നങ്ങൾ. വെള്ളമില്ലാത്ത ഫാമിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഈ കർഷകൻ. കൃഷി തുടങ്ങിയാൽ വെള്ളം താനേ എത്തുമെന്നാണ് ഈ കർഷകന്റെ വിശ്വാസം. അത് തെറ്റില്ല. ദൈവം തുണയ്ക്കുന്നത് എന്തോ, വിജയൻ പിള്ള വന്നാൽ വെള്ളവും വരും. വെറുതെ പറയുന്നതല്ല. വിജയൻ പിള്ള ആദ്യം കൃഷി ഇറക്കിയിരുന്ന ഫാമും
ഇതുപോലെ വെള്ളമില്ലാത്ത മരുപ്രമ്പായിരുന്നു. അതിനെ ഒരു മലർവാടിയാക്കി മാറ്റുകയായിരുന്നു മണ്ണറിഞ്ഞ ഈ കർഷകൻ. അതിനു മാത്രമല്ല, ഇതിനെയും ഒരു 3 വർഷത്തിനുള്ളിൽ പച്ചപ്പ് നിറഞ്ഞ ഒരു പച്ചക്കറിത്തോട്ടമാക്കി വളർത്തുമെന്നാണ് വിജയൻപിള്ള പറയുന്നത്. ഈ കാണുന്ന പച്ചപ്പൊന്നുമല്ല, ആളുകൾ അതിശയിക്കുന്ന പച്ചപ്പ്. അത് വിജയൻപിള്ളയുടെ വാക്കാണ്, തെറ്റാൻ സാധ്യതയില്ലാത്ത വാക്ക്. വെള്ളം ഇപ്പോൾ ഒരു പ്രശ്നമേ അല്ലാതായി എനിക്ക് കൃഷി ചെയ്യുന്നതിന്. മുമ്പ് ഞാൻ ഫേസ് ചെയ്തിരുന്ന ജലത്തിൻ്റെ ദൗർലഭ്യമായിരുന്നു. തീരെ വെള്ളം കിട്ടാതിരുന്ന തോട്ടമാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഞാൻ സന്തുഷ്ടനാണ്, ഈ ക്യാപിലറി ഫോഴ്സ് എന്നെ സഹായിക്കുന്നു. ആ വാക്കിൻ്റെ വിശ്വാസത്തിൽ ഇനിയും കാണാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പിരിഞ്ഞത്. അപ്പോൾ വിജയൻപിള്ള ഓർമ്മിപ്പിച്ചു, ഒരു 3 മാസം കഴിഞ്ഞ് നിങ്ങൾ വാ, അപ്പോൾ മറ്റൊരത്ഭുതം കാണാം. അതെന്തെന്ന് ചോദിച്ചതിന് മറുപടിയില്ല. വിജയൻപിള്ളയല്ലേ, എന്തെങ്കിലും കാണും, അതപ്പോൾ കാണാം, കാണിക്കാം. കഴിഞ്ഞ ദിവസം ഷാർജയിൽ നടന്നത് 4th ലോക സംഗീതമേള. 13 രാജ്യങ്ങളിലെ 24 സംഗീത പ്രതിഭകളാണ് അരങ്ങിലെത്തിയത്. അരങ്ങിൽ അത്ഭുതങ്ങൾ തീർത്ത സംഗീത പ്രതിഭകൾ. ആസ്വദിക്കാം ഇവരുടെ സംഗീതം. ഇപ്പോൾ കാണാം 4th ലോക സംഗീത മേള.